ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു വെണ്ടക്ക ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പേരിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യമായിട്ട് ഒരു 10 വെണ്ടക്ക ഇതുപോലെ ചെറുതാക്കി വട്ടത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അതുപോലെ ചെറിയൊരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 5 വെളുത്തുള്ളി കൂടെ എടുത്തിട്ടുണ്ട്. അതുപോലെ 5 ടേബിൾ സ്പൂണ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചെടുത്തിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന സമയത്ത് അതിലേക്ക് 1.5 ടീസ്പൂണ് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് പൊട്ടി വന്ന സമയത്ത് അതിലേക്ക് 1.5 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം 1 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില നന്നായിട്ട് മൂത്ത് വന്ന സമയത്ത് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും അതുപോലെ പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഈ എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അധികം ബ്രൗൺ കളറൊന്നും ആയി പോവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് വഴറ്റിയെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിം ആയി പോവരുത്. ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് വഴന്ന് വന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കുകയാണ്. ഈ പൊടിയുടെ പച്ചക്കുത്തെല്ലാം ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് ഇതുപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കുകയാണ്. ഈ മസാല ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആകുന്നത് വിധം ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് 1-10 മിനിറ്റ് വരെ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ എണ്ണയിൽ വഴറ്റി കൊടുക്കുന്ന സമയത്ത് വെണ്ടക്കയുടെ വഴുവഴുപ്പൊക്കെ ഇതിൽ നിന്ന് വിട്ടുപോകും. നന്നായിട്ട് ഡ്രൈ ആയി തന്നെ ഇരിക്കും. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് 1-10 മിനിറ്റ് വരെ കുക്ക് ചെയ്യാം. 1-5 മിനിറ്റൊക്കെ ആയതിന് ശേഷം ഞാൻ തുറന്നിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടിച്ചു വെച്ചിട്ട് 1-5 മിനിറ്റും കൂടെ ഇത് കുക്ക് ചെയ്തെടുക്കുക. എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും തുറന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ ഇട്ടതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് 1-2 മിനിറ്റും കൂടെ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വെണ്ടക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. സ്കൂളിലേക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.